നമസ്കാരം. ഇന്ന് ജൂലൈ 30. ഒരു ദിവസം കൂടെ കഴിഞ്ഞാൽ ഓഗസ്റ്റിൻ്റെ വരവായി. ഈ ഓഗസ്റ്റ് എന്ന് പറയുന്നത് കേരളക്കരക്കാർക്ക് ഇക്കുറി ഓണത്തിൻ്റെ ഒരു വരവ് കൂടിയാണ്. പക്ഷേ അത്ര അങ്ങ് സന്തോഷിക്കാൻ വരട്ടെ, ഇക്കുറി ഓണാഘോഷം എന്താകുമെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. അത്തരത്തിലാണ് കാര്യങ്ങളുടെ പോക്ക്. കേരളത്തിൽ കോവിഡ് വ്യാപനം വളരെ രൂക്ഷമായി തുടരുകയാണ്. ഇന്നത്തെ ഏറ്റവും പുതിയ കണക്കുകൾ പുറത്തു വരുമ്പോൾ 20,772 പേരാണ് ഇന്ന് സംസ്ഥാനത്ത് രോഗം ബാധിച്ചവരായുള്ളത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കാകട്ടെ 13.61 ഉയർന്നിരിക്കുന്നു. ഇത് സൂചിപ്പിക്കുന്നത് വളരെ നിർണായകമായ ഒരു ഘട്ടത്തിലേക്കാണ് കേരളത്തിൻ്റെ പോക്ക് എന്ന് തന്നെയാണ്. ICMR അത് പറഞ്ഞു കഴിഞ്ഞു. കാര്യം അടുത്ത 3 ആഴ്ച കേരളത്തിന് വളരെയധികം നിർണായകമായിരിക്കും എന്നത്. കേന്ദ്ര സംഘവും ഇപ്പോൾ കൂടുതൽ കാര്യങ്ങൾ വിലയിരുത്തുന്നതിനായി സംസ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. അവരും പറയുന്നത് ഇത് തന്നെയാണ്, കേരളത്തെ സംബന്ധിച്ചിടത്തോളം അടുത്ത 3 ആഴ്ച വളരെയധികം നിർണായകമാണ്. ഈ ഒരു ഘട്ടം കഴിഞ്ഞു കിട്ടിയാൽ മാത്രമേ കേരളത്തിലെ പോസിറ്റിവിറ്റി നിരക്കിൽ ഒരു കുറവ് നമുക്ക് അനുഭവപ്പെടൂ എന്നുള്ളതാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം അടുത്ത 3 ആഴ്ച എന്ന് പറയുന്നത് എന്തുകൊണ്ട് നിർണായകമാണ്? കാര്യം കേരളത്തിൻ്റെ ഓണക്കാലം കൂടിയാണ് അടുത്ത 3 ആഴ്ച. ആ 3 ആഴ്ച കഴിഞ്ഞു വരുന്ന ആഴ്ചയിലാണ് കേരളം ഓണം ആഘോഷിക്കാൻ തയ്യാറെടുക്കുന്നത്. അതുതന്നെയാണ് ഇപ്പോൾ വലിയ ഒരു ചോദ്യചിഹ്നമായി മുന്നിൽ നിൽക്കുന്നതും. നമുക്കറിയാം, കഴിഞ്ഞ വർഷം പോലും, അതായത് ലോക്ക്ഡൗണിൻ്റെ ആദ്യ വരവിൽ പോലും, ഈ ഓണസമയത്ത് ലോക്ക്ഡൗൺ, ഈ കോവിഡ് വ്യാപനം ഒന്നൊതുങ്ങുകയും ആ സമയത്ത് കോവിഡ് പ്രോട്ടോക്കോൾ പാലിച്ചിട്ടാണെങ്കിലും ചെറിയ തോതിൽ അവരവരുടെ വീട്ടിലെങ്കിലും ഓണം ആഘോഷിക്കാനുള്ള ഒരു സാഹചര്യം കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു. പക്ഷേ ഇക്കുറി കണക്കുകളൊക്കെ തെറ്റുകയാണ്. കാര്യം നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് മെയ് മാസത്തിൽ സമ്പൂർണ്ണ ലോക്ക്ഡൗണിലേക്ക് പോകുന്നു, അത് കഴിഞ്ഞ് ഈ ഓഗസ്റ്റ് മാസമൊക്കെ ആകുമ്പോൾ കോവിഡ് പൂർണ്ണമായും കേരളം വിട്ടു പോകും എന്നുള്ള ഒരു പ്രതീക്ഷയിലായിരുന്നു നമ്മൾ. പക്ഷേ കണക്ക് കൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ട് ഇവിടെ ഓരോ ദിവസവും ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് ഉയർന്നു വരുന്ന ഒരു കാഴ്ചയാണ് കഴിഞ്ഞ 1 ആഴ്ചയായി നമ്മൾ കാണുന്നത്. 10,000 താഴേക്ക് പോയ കണക്ക്, പിന്നെ ഇപ്പോൾ വീണ്ടും 20,000 മുകളിലേക്ക് വന്ന കാഴ്ചയാണ് ഈ കഴിഞ്ഞ 4-5 ദിവസങ്ങളിലായി നമ്മൾ കാണുന്നത്. എന്തായാലും അത്ര ശുഭകരമായ കാര്യങ്ങളല്ല കേൾക്കുന്നത്. ഈ 3 ആഴ്ച നിർണായകം എന്ന് പറയുമ്പോൾ തന്നെ ആളുകളെ എങ്ങനെയാണ് ഇനിയും വീട്ടിൽ അടക്കിയിരുത്തുക എന്നുള്ള ഒരു വലിയ ചോദ്യചിഹ്നം മുന്നിലുണ്ട്. സർക്കാർ വലിയ ഒരു പുലിവാല തന്നെയാണ് പിടിച്ചിരിക്കുന്നത്. കാരണം അശാസ്ത്രീയമായ ലോക്ക്ഡൗൺ നടപ്പാക്കലാണ് സംസ്ഥാനത്ത് ഇത്തരത്തിൽ രൂക്ഷമായ രീതിയിൽ കോവിഡ് വ്യാപനത്തിന് കാരണമായിരിക്കുന്നത് എന്ന ഒരു ഖ്യാതി അല്ലെങ്കിൽ ഒരു ശ്രുതി ഇപ്പോൾ തന്നെ നിലവിലുണ്ട്. ഇപ്പോൾ അതൊക്കെ ശരിവെക്കുന്ന രീതിയിലാണ് ഓരോ ദിവസവും കണക്കുകൾ പുറത്തു വരുന്നതും. ആ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ വ്യാപാരികളൊക്കെ വലിയ പ്രതിഷേധത്തിലാണ്. കാര്യം മെയ് മാസത്തിൽ അടച്ചു തുടങ്ങിയ കടകൾ ഇതുവരെയും തുറന്നിട്ടില്ല. ഇപ്പോഴും സംസ്ഥാനത്ത് ലോക്ക്ഡൗൺ നിലനിൽക്കുകയാണ്. ശനി ഞായർ ദിവസങ്ങളിൽ പൂർണ്ണ ലോക്ക്ഡൗൺ കൂടിയാണ്, സമ്പൂർണ്ണമായ ലോക്ക്ഡൗൺ കൂടിയാണ്. അതുകൊണ്ട് തന്നെ പലരും കടബാധിതയിൽ നട്ടം തിരിയുന്ന ഒരു സമയം കൂടിയാണ്. അവർക്കൊക്കെ മുന്നിൽ ആശ്വാസമായി ഉണ്ടായിരുന്നത് ഈ ഓണക്കാലം വരുന്നു, ഓണക്കാലത്ത് കുറച്ച് കച്ചവടം കിട്ടുമല്ലോ എന്നുള്ള ഒരു ശുഭ പ്രതീക്ഷ മാത്രമായിരുന്നു. ഇപ്പോൾ ആ പ്രതീക്ഷയും ഏതാണ്ട് അസ്തമിച്ചിരിക്കുകയാണ്. ഓണവും ഇക്കുറി കൈവിട്ടു പോയിരിക്കുന്നു. കാര്യം ICMR ഈ കേന്ദ്ര വിദഗ്ധ സംഘവും ഒക്കെ സൂചിപ്പിക്കുന്നത് പോലെ അടുത്ത 3 ആഴ്ച കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെയധികം നിർണായകമാണ്. കേരളത്തിൽ നിന്ന് 2-ാം തരംഗം ഇതുവരെയും ഒഴിവായിട്ടില്ല. 2-ാം തരംഗം അരൂക്ഷമായി നിൽക്കുന്ന ഒരു സമയത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. ഇത് കഴിഞ്ഞെങ്കിൽ മാത്രമേ ഒരു 3-ാം തരംഗത്തിലേക്ക് കേരളം പ്രവേശിക്കുകയുള്ളൂ. പക്ഷേ ആ ഒരു ഗ്യാപ്പ് എന്ന് പറയുന്നത് വളരെ കുറവുമായിരിക്കും കേരളത്തെ സംബന്ധിച്ചിടത്തോളം. മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ ഇപ്പോൾ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് താരതമ്യേന കുറഞ്ഞ നിരക്കിലാണ് ഉള്ളത്. കേരളത്തിൽ ഇപ്പോഴും 10 താഴേക്ക് വരാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് അത്യന്തം ഭീതിജനകമായ ഒരു അന്തരീക്ഷം തന്നെയാണ്. ഈ ഒരു അന്തരീക്ഷം വന്നു നിൽക്കുമ്പോഴാണ് നമ്മൾ മലയാളികൾ ഓണം ആഘോഷിക്കുന്നതിനെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ ചില കടക്കാരെങ്കിലും ഓണം മുൻകൂട്ടി കണ്ടുള്ള പരസ്യങ്ങളൊക്കെ തുടങ്ങിയിരുന്നു. പക്ഷേ അതൊക്കെ ഏത് രീതിയിലായിത്തീരും എന്നുള്ള വലിയ ഒരു ചോദ്യചിഹ്നം ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ശനി ഞായർ ദിവസങ്ങളിലുള്ള സമ്പൂർണ്ണ ലോക്ക്ഡൗൺ ഇപ്പോഴും സംസ്ഥാനത്ത് തുടരുകയാണ്. മറ്റ് നിയന്ത്രണങ്ങൾ, കടകൾ തുറക്കുന്നതിനുള്ള നിയന്ത്രണങ്ങൾ പൂർണ്ണമായും പിൻവലിച്ചിട്ടില്ല. ഈ ഒരു ഘട്ടത്തിൽ ഇക്കുറി ഓണം എല്ലാവർക്കും നഷ്ടമാകും എന്നുള്ള ഒരു സത്യം നമ്മൾ ഉൾക്കൊള്ളേണ്ടിയിരിക്കുന്നു. കാര്യം ഈ ഒരു ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് കൂടി നിൽക്കുന്ന ഒരു സമയത്ത് കൂട്ടം കൂടാനോ ഒരു ആഘോഷ തിമിർപ്പിലേക്ക് പോകാനോ പറ്റിയ ഒരു സാഹചര്യമല്ല, അന്തരീക്ഷമല്ല എന്ന് നമ്മൾ ഓരോരുത്തരും സ്വയം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ഈ കടകളുടെ കാര്യം പരമ കഷ്ടമാണ്. കാര്യം കച്ചവടം, അവർക്ക് കഴിഞ്ഞ 2-3 മാസമായി കച്ചവടങ്ങളില്ല. അപ്പോൾ അപ്പോഴൊക്കെയും അവരുടെ പ്രതീക്ഷ ഈ ഓണം വരുമ്പോൾ, നല്ല നാളുകൾ, ഓണസമയത്ത് ഇത്രയും ദിവസം ആളുകൾ പുറത്തിറങ്ങാതിരുന്ന ആ സമയം വരുമ്പോൾ കച്ചവടം കിട്ടും എന്നുള്ളൊരു ശുഭ പ്രതീക്ഷയുണ്ടായിരുന്നു. ഇപ്പോൾ എന്നാൽ ആ ഒരു പ്രതീക്ഷയും ഏതാണ്ട് അസ്തമിച്ച മട്ടിലാണ്. കേരളത്തിൽ നമുക്കറിയാം കഴിഞ്ഞ 2 മാസത്തിനിടെ എത്ര ആത്മഹത്യകളാണ് ഉണ്ടായിരിക്കുന്നത് എന്ന്.
ഈ ഒരു ഘട്ടത്തിൽ സർക്കാർ കൈക്കൊള്ളാൻ പോകുന്ന നടപടിക്രമങ്ങൾ അല്ലെങ്കിൽ മുന്നോട്ടുള്ള കാര്യങ്ങൾ എന്തായിരിക്കും എന്നുള്ളത് വലിയ ഒരു ചോദ്യചിഹ്നമാണ്. കാര്യം സർക്കാരിനും ഇപ്പോൾ ഉത്തരം ഇല്ലാതെ നിന്ന് ചാഞ്ചാടുകയാണ്. കാര്യം അശാസ്ത്രീയമായ ലോക്ക്ഡൗൺ നടപ്പിലാക്കിയതിലൂടെയാണ് ഇത്തരത്തിൽ കോവിഡ് വ്യാപനം ഇപ്പോൾ സംസ്ഥാനത്ത് രൂക്ഷമായി തീർന്നത് എന്ന ഒരു പരാതി വ്യാപകമായി തന്നെ ഉണ്ട്. എന്തായാലും ഓണത്തിനും ഇനി മൂന്നാഴ്ച മാത്രം ബാക്കി നിൽക്കെ ഇത്തരത്തിൽ നിർണായകമായ ഒരു ഘട്ടത്തിലേക്ക് കേരളം പോകുന്നു എന്ന് തന്നെ ആരോഗ്യരംഗത്തെ വിദഗ്ധരും മറ്റ് ഉദ്യോഗസ്ഥരുമൊക്കെ പറയുമ്പോൾ ഇതിനെ എങ്ങനെ തരണം ചെയ്യും എന്നുള്ളത് വലിയ ഒരു ചോദ്യചിഹ്നമായി നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. വരുന്ന മൂന്നാഴ്ച വളരെയധികം നിർണായകം തന്നെയാണ് കേരളത്തിന്. അതുകൊണ്ട് തന്നെ ആഘോഷം വേണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. ആഘോഷങ്ങൾ ഇനിയും വരും, അത് ആഘോഷിക്കണമെങ്കിൽ പക്ഷേ നമ്മൾ ഈ ഭൂമുഖത്ത് ഇവിടെ നമ്മുടെ കേരളത്തിൽ ജീവനോടെ ഉണ്ടാകണം. അതിനുവേണ്ടി സ്വസ്ഥതയോടെ കരുതലോടെ നമുക്ക് വീട്ടിയിരിക്കാം. ഈ പറഞ്ഞതുപോലെ കച്ചവട സ്ഥാപനങ്ങൾ എല്ലാ കാലത്തും നമുക്ക് അടച്ചിടാൻ പറ്റില്ല, അവർക്കും ജീവിക്കണം. അതിനുവേണ്ടി സർക്കാർ വളരെ തന്ത്രപരമായ അല്ലെങ്കിൽ നയപരമായ ചില സമീപനങ്ങൾ കൈക്കൊള്ളേണ്ടിയിരിക്കുന്നു. എല്ലാവർക്കും എല്ലാത്തിലും പങ്കുകൊള്ളാൻ കഴിയില്ലെങ്കിലും ഉള്ളത് വച്ച് ഓണം ആഘോഷിക്കാൻ മലയാളികളെ പഠിപ്പിച്ച ഒരു സംസ്കാരമാണ് നമുക്കുള്ളത്. ആ സംസ്കാരത്തിലൂടെ നമ്മൾ വീണ്ടും ഇക്കുറി ഓണം ആഘോഷിക്കുക തന്നെ വേണം. വീട്ടിലിരുന്ന് നമ്മുടെ ഉറ്റവരും ഉടയവരുമായി വീട്ടിലിരുന്ന് വീണ്ടും ഒരു ഓണം കൂടി സ്വസ്ഥമായി സുരക്ഷിതമായി നമുക്ക് ആഘോഷിക്കാം. വെബ് ഡെസ്ക് തത്വമായി. മിസ്റ്റർ രാജേഷ് പിള്ള നേതൃത്വം കൊടുക്കുന്ന തത്വമായി ചാനൽ ഓൺലൈൻ പ്രക്ഷേപണം പുനരാരംഭിക്കുന്നു എന്നറിഞ്ഞ് സന്തോഷം. ഇത് ആരംഭം കുറിച്ച സമയത്തും ഞാൻ തന്നെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഏതായാലും പുനരാരംഭിക്കുന്ന ഓൺലൈൻ സംവിധാനത്തിന് എല്ലാവിധ ആശംസകൾ അർപ്പിക്കുകയാണ്. രാജേഷ് പിള്ളയ്ക്കും അദ്ദേഹത്തോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും എല്ലാവിധ നന്മകളും നേരുന്നു. വലിയ വിജയമായി തീരട്ടെ ഈ ഓൺലൈൻ എന്ന് ആശംസിക്കുന്നു.